നമസ്കാരം കേരള പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് എസ് ലാനാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി എസ് ലാനാസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഐ സി സിയുടെ ചീഫ് എക്സിക്യൂട്ടീവായി നിയമിതനായതാർ മനു സാഹ്നിടെ ഏറ്റവും പുതിയ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതിലെ ബഹറിൻ ഗ്രാൻഡ് ജേതാവ് ലൂയി ഹാമിൽട്ടൺ ഗാന്ധി ദ റൈറ്റർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഭപാനി ഭട്ടാചാര്യ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിന് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച ബാങ്കുകൾ വിജയ ബാങ്ക് ദേനാ ബാങ്ക് ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള ഘടകം മികച്ച മലയാള ചിത്രത്തിന് നൽകുന്ന ജോൺ എബ്രഹാം പുരസ്കാരം നേടിയ സിനിമ ബിലാത്തി കുഴൽ സംവിധാനം വിനു കോഴിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സന്തോഷ് ട്രോഫി ജേതാക്കൾ സർവീസസ് രണ്ടായിരത്തി പത്തൊൻപതിലെ നാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അവാർഡ് ലഭിച്ച സ്ഥാപനം കേരള കാർഷിക സർവകലാശാല നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ പ്രപഞ്ചത്തിലെ ആദ്യ തന്മാത്ര ഹീലിയം ഹൈഡ്രൈറ്റ് രണ്ടായിരത്തി പത്തൊൻപതിലെ പുലിത്സർ സമ്മാന ജേതാക്കൾ ഫിക്ഷൻ വിഭാഗം റിച്ചാർഡ് പവേഴ്സ് കൃതി ദ ഓവർ സ്റ്റോറി ഡ്രാമ വിഭാഗം ജാക്കി സിബ്ലി സ്ട്രൂറി ഹിസ്റ്ററി വിഭാഗം ഡേവിഡ് ഡബ്ല്യു ബ്ലൈറ്റ് ബയോഗ്രഫി സെക്ഷൻ ജെഫ്രി സി സ്റ്റുവർട്ട് പോയട്രി വിഭാഗം ഫോറസ്റ്റ് ഗാൻഡർ സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇന്ത്യൻ ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡർ മിതാലി രാജ് ഗൂഗിളിന്റെ ആദ്യ ആഫ്രിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് നിലവിൽ വന്നത് എവിടെ ഖാന രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് കമ്മീഷൻ ചെയ്ത ഓഫ് ഷോർ പട്രോൾ വെസൽ ഐ സി ജി എസ് വീര മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിലെ പുതിയ നിരക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാന ഇരുന്നൂറ്റി രൂപ കേരളത്തിലെ വേതനം ഇരുന്നൂറ്റി രൂപ പി സുബ്രഹ്മണ്യം മലയാള സിനിമയുടെ ഭീഷ്മാചാര്യർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ശ്രീകുമാരൻ തമ്പി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസുകൾ നവീകരിക്കുന്നതിന് സഹകരിക്കുന്ന സ്വകാര്യ കമ്പനി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക പുസ്തക തലസ്ഥാനം ഷാർജ ഏത് വ്യക്തിക്കാണ് സുപ്രീം കോടതി അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും ജോലിയും നൽകാൻ ഗുജറാത്ത് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ബിൽക്കീസ് ബാനു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന് ഇരയായ വനിതയാണ് ബിൽകീസ് ബാനു ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ച വയനാട്ടിലെ കാർഷിക വിള ഏത് റോബർസ്റ്റ കോഫി ഐ പി എല്ലിൽ മുന്നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരം ക്രിസ്ഗന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ വനിതാ ശാക്തീകരണ പരിപാടിയായ ഷെർഹ ജേണിയുടെ ബ്രാൻഡ് അംബാസിഡർ റിമാദാസ് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത അഭ്യാസമായ രണ്ടായിരത്തി പത്തൊൻപതിന്റെ വേദി വിശാഖപട്ടണം സ്റ്റീഫൻ ഹോക്കിങ്ങിനോടുള്ള സൂചകമായി ബ്ലാക്ക് ഹോൾ ആലേഖനം ചെയ്ത് നാണയം പുറത്തിറക്കിയ രാജ്യം യു കെ ഇനാഗുറൽ ഏഷ്യൻ സ്നൂക്കർ ട്വർ ടൈറ്റിൽ ജേതാവ് പങ്കജ് അദ്വാനി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ആരംഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ് പ്രതിമാസ പ്രീമിയം ഇരുന്നൂറ്റി അൻപത് രൂപ രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി ഇരുപത്തി അഞ്ചാമത് വാർഷികം ആഘോഷിച്ച ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് സമുദ്രത്തിനടിയിൽ വെച്ച് സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് സംസാരിച്ച സേഷൽസ് പ്രസിഡന്റ് ഡാനി ഫോർ അഗ്നിക്കിരയായ നോത്രദാം കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്ന നഗരം പാരീസ് പുതിയ ഇരുപത് രൂപ നോട്ടിന്റെ നിറം ഗ്രീനിഷ് എലോ ഇരുപത് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എല്ലോറ ഗുഹകൾ ഇരുപത് രൂപ നോട്ടിന്റെ വിസ്തീർണം എം എം ഇൻറ്റു നൂറ്റി ഇരുപത്തി ഒൻപത് എം എം പുതിയ നോട്ടിൽ ഒപ്പുവെച്ച ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പത്തൊൻപതിന്റെ വേദി വുഹാൻ ചൈന എ ആർ റഹ്മാൻ തിരക്കഥ എഴുതി നിർമ്മിക്കുന്ന ജൂണിൽ റിലീസ് ചെയ്യുന്ന സിനിമ സോങ്സ് ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായി ഇന്ററസ്റ്റ് റേറ്റ് ഈസിംഗ് സൈക്കിൾ ആരംഭിച്ച സെൻട്രൽ ബാങ്ക് ആർ ബി ഐ രണ്ടായിരത്തി പത്തൊൻപതിലെ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ താരം ബജറംഗ് പൂനിയ ഉക്രൈനിൻ്റെ പുതിയ പ്രസിഡന്റ് വ്ളാഡിമിർ സലൻസ്കി സൈബർ ആക്രമണങ്ങളിലൂടെ ഉണ്ടാകുന്ന ബിസിനസ് സംബന്ധമായ സാമ്പത്തിക നഷ്ടങ്ങൾ നേരിടുന്നതിനായി സൈബർ ഡിഫൻസ് ഇൻഷുറൻസ് ആരംഭിച്ച സ്ഥാപനം എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് ആർ ബി ഐയുടെ ഇ എം വി മാൻഡേറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ച ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ ബാങ്ക് കനറ ബാങ്ക് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പത്തൊൻപതിന്റെ വേദി ദോഹ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോക്സിംഗ് വേൾഡ് കപ്പിൽ സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ താരം മീനാകുമാരി മൈസ്നം ഇന്ത്യയിലെ ആദ്യ വാട്ടർ പാർക്ക് നിലവിൽ വന്ന നഗരം ഗുരുഗ്രാം ഹരിയാന ഇന്ത്യയിലെ ആദ്യ ഇന്ററാക്റ്റീവ് ബേർഡ് പാർക്ക് നിലവിൽ വന്ന നഗരം മുംബൈ അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആയിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ക്രൂയിസ് മിസൈൽ നിർഭൈ രണ്ടായിരത്തി ഏപ്രിലിൽ ഗൂഗിൾ നിർത്തലാക്കിയ സോഷ്യൽ മീഡിയ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ പ്രളയത്തെക്കുറിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച അമിക്കസ് ക്യൂറി ജേക്കബ് പി അലക്സ് ഐ പി എല്ലിൽ നൂറ് വിജയങ്ങൾ നേടുന്ന ആദ്യ ടീം മുംബൈ ഇന്ത്യൻസ് ഇന്ത്യൻ ആർമി സിന്ധു നദിക്ക് കുറുകെ നിർമ്മിച്ച പാലം മൈത്രി ബ്രിഡ്ജ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി പി യു ചിത്ര കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ മധുസൂദനൻ കേരളത്തിലാദ്യമായി ഐ എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം മ്യാൻമാറിലെ അതിർത്തികളിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സായുധ കലാപകാരികളെ കീഴടക്കുന്നതിനായി ഇന്ത്യ മ്യാൻമാർ സംയുക്തമായി ആരംഭിച്ച സുരക്ഷാ നടപടി ഓപ്പറേഷൻ സൺറൈസ് രാമായണം പ്രമേയമാക്കി സ്പെഷ്യൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഇന്തോനേഷ്യ പെർമിറ്റ് ചട്ടങ്ങൾ ലംഘിക്കുന്ന അന്തർ സംസ്ഥാന ബസുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച നടപടി ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് ലണ്ടനിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട വിക്കി ലീഗ്സ് എന്ന സംരംഭത്തിന്റെ സ്ഥാപകൻ ആര് ജൂലിയൻ അസാഞ്ച് വാട്സാപ്പിലൂടെ ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ലോകത്തിലെ ആദ്യ ഇസ്ലാമിക് ബാങ്ക് എമിറേറ്റ്സ് ഇസ്ലാമിക് ഗൂഗിൾ ആരംഭിച്ച പുതിയ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഏത് ആന്തോസ് രണ്ടായിരത്തി പതിനെട്ടിലെ സരസ്വതി സമ്മാനിന് അർഹനായ കെ ശിവരെ രണ്ടായിരത്തി പത്തൊൻപതിൽ റഷ്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രു ദ അപ്പോസ്റ്റൽ അർഹനായ ഇന്ത്യൻ നരേന്ദ്രമോദി തോന്നയ്ക്കൽ ആശാൻ സ്മാരക ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീണപ്പൂവ് പുരസ്കാരത്തിന് അർഹനായ താല് ഡോക്ടർ വെള്ളായണി അർജുനൻ രചന ആശാൻ മലയാളത്തിന്റെ നവയുഗ ശില്പി ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം സ്ട്രാറ്റോ ലോഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ എഫ് സി ഗോവ ചെന്നൈയിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിനുകൾ മിതമായ നിരക്കിൽ നൽകുന്നതിനായി റോട്ടറി ക്ലബ് ഓഫ് മദ്രാസ് നോർത്ത് ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് കണ്ണമ്മ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് വിക്രം നാഥ് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്ക് എസ് ബി ഐ ലോക ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ് ലോകബാങ്കിൻ്റെ പതിമൂന്നാമത്തെ പ്രസിഡന്റാണ് ഡേവിഡ് മാൽപാസ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പത്തൊൻപത് പുരുഷ വിഭാഗം ജേതാവ് കെൻഡോ മൊമോട്ടോ വനിതാ വിഭാഗം ജേതാവ് അകാനെ യമ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ